അല്ല അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിലൊക്കെ പേരെടുക്കാനൊക്കെ ആയിട്ട് ചില ശ്രമങ്ങൾ നടക്കുമെന്നല്ലാതെ ഒരു ഒരു ശബരിമല വിശ്വാസത്തിന് ഇപ്പൊ കറുപ്പ് കൊടുത്തുകൊണ്ട് മാത്രം വിശ്വാസിയാവണമെന്നില്ലല്ലോ. ഇത് രണ്ടുമുണ്ട്. ഇപ്പോ ഈ ഈ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി പറയുന്നതിനകത്ത് എത്ര വിശ്വാസികളുണ്ട്? അപ്പം ഇതെല്ലാം ഉണ്ട്, നമ്മളിതെല്ലാം കാണണം. ഇതിനകത്ത് കുഴപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടാവാം. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഭീതി, ഇത് ശബരിമല ഇഷ്യൂവിനകത്ത് ഇങ്ങനെ സുപ്രീം കോടതി വിധിച്ചു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ എന്താ, ഞങ്ങളുടെ കാലത്താണോ ഇത് തുടങ്ങിയത്? ഞങ്ങളാരെങ്കിലും ആണോ പരാതി കോടതിയിൽ പോയത്? സ്ത്രീകളെ കംപ്ലീറ്റ് കൊണ്ട് കയറിക്കൊണ്ടോന്ന് ഞങ്ങളാരെങ്കിലും വാശി പിടിച്ചോ? അല്ലെ, ഞങ്ങളാരെങ്കിലും പറഞ്ഞോ കയറണമെന്ന്? ഞങ്ങൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് എന്താ, ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ്? അപ്പം ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഷ്ട്രീയമായി പ്രചരണം നടത്തുക, നുണപ്രചരണം നടത്തുക, അത് നടക്കട്ടെ, നമുക്ക് നോക്കാം. നാളെ എന്തായാലും നാളത്തെ യോഗം നന്നായി അവസാനിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ ഒരു സമയം വെച്ചിത്രാന്തിരിക്കാം, ഇതൊരു തൊഴിൽ സമരം അല്ലെങ്കിൽ മറ്റു സമരങ്ങളല്ലല്ലോ. അങ്ങനെ ഒരു കണ്ടീഷൻ പറയാൻ കഴിയില്ല. ഇതൊരു സാമൂഹ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ ഒരു ഒരു വിഷയമാണ്. ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമ്പോൾ സമയമെടുക്കും, സമയമെടുക്കട്ടെ, നമുക്ക് പരിഹരിക്കാം.